ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും വിശേഷം, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ ചായ ഇങ്ങനെ തിളച്ച് മേലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്നൊരു ഡയൻമ ലൈഫ് ആയിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കണം. പക്ഷേ ഞാൻ ഇത് ഡയൻമ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി കേട്ടോ. എനിക്ക് പെട്ടെന്നാണ് മനസ്സൊക്കെ ചിന്ത വന്നത്. അപ്പോൾ തന്നെ നമ്മളെ ദോശയും കറിയും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇനി മുതൽ അങ്ങോട്ടുള്ള വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുട്ടിമാന് നീച്ചിട്ടില്ല. കുട്ടികളൊക്കെ ഇതാക്കണ റഷമോളൊക്കെ മുറ്റടിച്ച് ചൊരിയിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജിനു കഴിച്ച പാത്രമാണ് കേട്ടോ, ദോശ എന്ന പാത്രമാണ്. അപ്പോൾ എന്നാൽ ഇപ്പോൾ നമുക്കാണെങ്കിൽ വെള്ളമല്ല കേട്ടോ, വെള്ളം കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ഇനിയിപ്പോൾ അത് കൈ കണ്ട ലാഭോതി തന്നെയാണ് കഴിക്കാൻ വിചാരിച്ചിട്ടോ. കുട്ടിമാരാണെങ്കിൽ നീച്ചിട്ടില്ല. അപ്പോൾ ഇനി വിളിച്ചാൽ ചിലപ്പോൾ ചീത്ത വിട്ടു കേട്ടോ, ഇനി കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി എന്താ നിങ്ങൾക്ക് കാണണ്ടേ? ഇത് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഒരു എന്തെന്നാ പറയുക, ഒറ്റടിക്ക് വേഗം വേഗം ഉണ്ടാക്കിയ കറിയാണ്. എളുപ്പപ്പണി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉണ്ടാക്കിയൊരു കറിയാണ് കേട്ടോ. തക്കാളി ഉള്ളിയും വെറുതെ ആയിക്കിട്ടെങ്ങാണ്ട് ഗ്രീൻ പീസ് വേവിച്ച് ലൈക്ക് പച്ചമുളകും കയറിയിട്ടാണ്ട് ചിക്കൻ മസാല ഇട്ടെങ്ങാണ്ട് കടുക് വറുത്തിട്ട് അങ്ങനൊരു കറി കേട്ടോ. ചിക്കൻ മസാല അല്ല, ബീഫ് മസാല ഇട്ടൊക്കെ ഇട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചോറിന് ഞാൻ വെള്ളം വെച്ച് കഴിഞ്ഞപ്പോൾ അത് തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ടേക്കണ്. അപ്പോൾ ഞാൻ അരി ഇട്ടുങ്ങാണ്ടാണ് ചാടിച്ചാൻ പോയാൽ അത്രയും ഇതാവില്ലേ. അപ്പോൾ കുട്ടിമാനെ ഉറങ്ങണ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ ഇങ്ങനെയാണ് ചക്ക വെട്ടിയിട്ട മരി, വായ വെട്ടിയിട്ട മരി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതാക്കണം. പിന്നെ നമ്മളെ പാൽച്ചായ നമുക്ക് റെഡി വേണമല്ലോ. അപ്പോൾ അതാക്കണം പാൽച്ചായ കേട്ടോ. അപ്പോൾ പാൽച്ചായയും കുട്ടിങ്ങാണ്ട് ദോശ തിന്നുമ്പോഴുള്ള നമുക്കൊരു എനർജി കൊണ്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇനി ചായ കുടിക്കണേ എന്തെങ്കിലുമാണ് നമ്മൾ. അപ്പോൾ റഷമോള് വീഡിയോ ആയിട്ട് വന്നപ്പോൾ അല്ല ഗോഷ്ടിയൊക്കെ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓളിൻ്റെ ഇങ്ങനെ ആ ഇമ്മച്ചിക്ക് ഒരു ബ്ലാഗ് ചായ ഒക്കെ വേണം, പാൽച്ചായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓളി ഇന്നെങ്ങനെ ഇതാക്കണം കേട്ടോ. മക്കൾ ചായയുടെ ഒക്കെ കഴിഞ്ഞാണ് ഇതാക്കണം കേട്ടോ. വാപ്പാനെ വിളിച്ചാൽ പോയിക്കാണ്. കുട്ടിമാനാണെങ്കിൽ രണ്ടു ദിവസം ഉറക്കില്ലാതെ ഇപ്പം ഇന്ന് വെളുപ്പിന് വന്നിങ്ങനെ കടന്നുറങ്ങിയതാണ് കേട്ടോ. വർക്ക് ബിസി ആയത് കാരണം കടയിൽ തന്നെ ആയിരുന്നേ. അപ്പോൾ ഇവർക്കാണെങ്കിൽ സ്കൂള് എന്താണ് തുറക്കാനായില്ല. അപ്പോൾ യൂണിഫോമൊക്കെ മാറിയിരിക്കണ്. പിന്നെ സ്കൂള് ചിലപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഏത് സ്കൂളിലാണ് ഞങ്ങൾക്ക് യൂണിഫോമൊക്കെ എടുത്ത് തരിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാക്കണം. രാവിലെ തന്നെ നീച്ചുമ്പോൾ തന്നെ ഗൈസ് ഇങ്ങനെയൊക്കെയാണ്, എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെയാണോ വാപ്പാൻ്റെ അവസ്ഥ? എങ്ങനെയൊക്കെയാണ് മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ അല്ലേ? അടിച്ചിട്ട് വാങ്ങണം, എഴുതാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഡേ യൂണിഫോം ഇട്ടിട്ട് പോകണം ജി ടി എം ആണെന്നുണ്ടെങ്കിൽ. എന്താ പിന്നെ എന്താ വൃന്ദാവനിലാണെങ്കിൽ, ആ വൃന്ദാവനിലാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് യൂണിഫോം അടിക്കണം. അല്ലെങ്കിൽ ഇവിടെ ഫാത്തിമ എന്നുണ്ടെങ്കിൽ അവിടെ ഹൈസ്കൂൾ എന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന്. പിന്നെ വീട് മാറണം. കുട്ടിമാരെ നിങ്ങൾ നേരത്തെ ഞാൻ നോക്കുമ്പോണ്ട് തൊള്ളൊഴിച്ച് ഉറങ്ങണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വരലിട്ട് കഴിഞ്ഞു കണ്ടങ്ങള് വെറുതെ അല്ലേ. ഉപ്പു ചായപ്പ നോക്കട്ടെ നോക്കട്ടെ. പത്ത് മണിയായിട്ടോ ഇപ്പോഴാണ് നമ്മളെ വീട്ടിൽ ബെഡ്ഷീറ്റ് മടക്കി വെക്കണം കേട്ടോ. ഇത് റഷമോള പണിയാണ് കേട്ടോ. ഈ ബെഡ്ഷീറ്റ് മടക്കല് അടിച്ചു വാരല് തുടക്കല് കേട്ടോ. റഷമോള തന്നെയാണ് കേട്ടോ സ്കൂള് പൂട്ടിയ മുതൽ. പിന്നെ അടിച്ചു വാരല് തുടക്കല് പിന്നെ മുറ്റം അടിച്ചു വാരല് ബെഡ്ഷീറ്റ് ചിലക്കോളം പണി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ കുട്ടിമാന് ചായ കുടിക്കേണ്ട. കുട്ടിമാന് വീഡിയോയിൽ വരാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഒന്നാമത് വർക്ക് ബിസി കാരണം എന്താണ് അത് രാവുമ്പോൾ അലക്ക് ഇരുന്ന് ആൾക്കാർ ചോദിക്കല് തിരക്കൂട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ഇരുന്ന് ചെയ്ത് രാവുമ്പോൾ അലക്ക് ഇരുന്ന് ചെയ്ത് കൊടുക്കണ ബിസിയിലാട്ടോ കുട്ടിമാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് ചാടിച്ചിടത്തുള്ള പുള്ളി അവഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുട്ടിമാനാകെ മുഖമൊക്കെ ഒരു ഉറക്കില്ലാത്ത കാരണം ആകെ ഇതായിക്കണം കേട്ടോ, ക്ഷീണയിക്കണേ. പിന്നെ കുട്ടികളെ പ്രഷർ കൂട്ടോ. കുട്ടികളെ പച്ചിയ യൂണിഫോം അത് ഇത് എനിക്കത് വേണം ഇത് വേണം അതൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാ വീട്ടിലും ഉള്ള പ്രഷർ തന്നെയാണല്ലോ അല്ലേ. അപ്പം അതുപോലെ ജീവിതമല്ലേ, രണ്ടറ്റം കൂട്ടി മുട്ടിക്കാനുള്ള ഒരവസ്ഥ. നമുക്ക് അത് ജീവിച്ചു പോകുന്നവർക്കെല്ലാം അറിയുള്ളൂ, മക്കളൊക്കെ സ്കൂളിൽ വരുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ കുട്ടിമാനോട് ഇതിൽ രണ്ട് വർത്തമാനം പറയും, എന്തെങ്കിലും ഉണ്ടാതിരിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്നോട് പറയുക എന്തേലും ഒന്ന് ചോദിക്കണ്ടേ വിചാരിച്ചു കണ്ടേ, എന്തോ ദോശ എങ്ങനെ ഒട്ടണത്, ഇങ്ങനെയാണോ ദോശ ഉണ്ടാക്കലെന്ന്. അപ്പോൾ ഞാൻ പറയാം അത് പച്ചരിൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമല്ല ഒട്ടണ പച്ചരി എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ റിസു ഇതാക്കണമെന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കണുണ്ട് കേട്ടോ. അതിലിരുത്തി കൊടുക്കാൻ അപ്പോൾ വെള്ളം വരുന്നുണ്ട് കേട്ടോ നമുക്ക് ലൈനിൽ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഓനയിലിരിക്കാൻ ഇത്ര വലിയ ഇൻട്രസ്റ്റ്. എന്നാൽ മെല്ലെ ആയിക്കാണ് നീച്ച് പോകാലോ. പാത്രം കഴുകാനുണ്ട് ഗൈസ്.
അങ്ങനെ നമ്മൾ പാത്രം കൈകളൊക്കെ കഴിഞ്ഞാണ് ഇതാക്കണത്. ചിരങ്ങ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ താളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒന്നാമെന്താ വെച്ചാൽ ഞാൻ കൈ പിടിച്ച് കാണണം കേട്ടോ വീഡിയോ എടുക്കണം. നമ്മളെ കയ്യിൽ സ്റ്റാൻഡ് ഇല്ല കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് ഇനി ഒരു സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൈ പിടിച്ചത് കൊണ്ട് തന്നെ എങ്ങനെയാണ്. അപ്പോൾ ഇതാക്കണം പച്ചമുളക് ഉപ്പിട്ടങ്ങാണ്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരേക്കണം ഗ്രീൻ പീസ് വേവിച്ചിട്ട് കൈകി വെച്ചതാണ് കുക്കറിൻ്റെ അടുപ്പ്. ഇത് ഈ വെയിറ്റർ ഇതാക്കണ വിസിൽ ഇത് കാണാനല്ല, തിരഞ്ഞ് തിരഞ്ഞ് മടുത്ത് കൈസ്. ഇതിൻ്റെ ഇത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ ഒരു സാധനത്തിന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ തന്നെ ഇതാക്കണം. ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ നമ്മളെ മീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. ഇനി അത് നല്ലോണം കഴുകി വാർത്ത് വെച്ചിട്ട് പിന്നെ ഐ അത് എന്താണ് പൊരിക്കാൻ പറ്റണില്ല കേട്ടോ. പൊരിച്ച ഒരു വേവാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ വറ്റിച്ചെടുക്കാൻ വിചാരിച്ചു. പിന്നെയുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ കറി വെക്കണ വീഡിയോസൊന്നും ഞാൻ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. വേറെ കുറച്ച് ബിസി ഉണ്ട് ഇനി കുട്ടിമാങ്ങ കടയിൽ പോകണതിൻ്റെ മുന്നേ കേട്ടോ. അപ്പോൾ എന്താണ് ഞങ്ങൾ ഞങ്ങൾ ടൗണിലൊക്കെ പോയി കുറച്ച് അർജൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് തീർത്തുകൊണ്ട് ഇപ്പോൾ അതാ വന്നതാണ്. വന്ന് പിന്നെ ചോറൊക്കെ തന്നെ കടന്നണീച്ച് ഒരു 4 മണിക്ക് 4:30 എടുത്ത ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അതാ മഴ നല്ല ചാറ്റുന്നുണ്ട്, വലിയ വലിയ തുള്ളിയായിട്ട് വെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഇടിമിന്നലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ മഴയ്ക്ക് നല്ല ശക്തിയിൽ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ നമുക്കത് അറിയണില്ല. പിന്നെ എന്താക്കണം, നമ്മളെ പൂക്കളൊക്കെ വാടി കരിഞ്ഞ് പോയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണില്ല നല്ല പെയ്യുണ്ടെന്ന്. അപ്പോൾ അതാക്കണം നല്ല മഞ്ഞിയാണ് കേട്ടോ. ഇടി കൂട്ടണുണ്ട്, ഒക്കെ പേടിയട്ടോ. മരമൊക്കെ ഓടിൻ്റെ മേലെ കൂടെ വീഴുമെന്നൊരു പേടിയിട്ടോ. പിന്നെ കുട്ടിമാൻ വിളിച്ചിരുന്നു. കുട്ടിമാൻ ഇന്ന് എന്താ ചാവടി കഴിഞ്ഞ് കടയിൽ പോയിരുന്നല്ലോ. അപ്പോൾ കുട്ടിമാൻ വിളിച്ചാണ്ട് പറഞ്ഞു ഞാനിന്ന് 5 മണിക്ക് നാളത്തെ വർക്കിന് സേലത്തൊക്കെ നാളെ പോകുള്ളൂ എന്നാണ് പറഞ്ഞു. ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നെ പോവുണ്ട്, അപ്പോൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റഷമോളും ജീനും ഒക്കെ ഫോണിൽ കളിച്ച് കിടക്കണുണ്ട്. റിസു ആണെങ്കിൽ ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അത് തേച്ച് വെക്കണം കുട്ടികളെ പോണതിൻ്റെ മുന്നേ. പിന്നെ ചായ ഉണ്ടാക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം മഴയത്ത് ഇങ്ങനെ മഴ എങ്ങനെ ആസ്വദിക്കണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ അയൺ ബോക്സും ബെഡ്ഷീറ്റൊക്കെ വിരിച്ചപ്പോൾ തന്നെ ഇതാ റിസു എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ റിസുവിന് ചോറ് കൊടുക്കാൻ ആകെ ഒരു ദോശൻ്റെ പീസ് രാവിലെ കഴിച്ചതാണ്. പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഓന് വേഗം എണീച്ചപ്പോൾ ചായ ഒന്നും കൊടുക്കാൻ നിന്നില്ല, വേഗം ചോറാണ് വരി കൊടുക്കണം കേട്ടോ. അപ്പോൾ അയൺ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ ഇപ്പോൾ നീച്ചതുകൊണ്ട് ഇനി ഇത് കയ്യട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുടിവെള്ളം കുറവ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇച്ചിരി ചൂടോളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാക്കണേ നമുക്ക് നല്ല ഇമ്പെക്സിൻ്റെ കറണ്ട് അടുപ്പും പിന്നെ അതുപോലെ റൈസ് കുക്കറും നാത്തും തിന്നിട്ടുണ്ട്. ഓള് ഗൾഫിലാണ്, അപ്പോൾ ഓൾ ഹസ്ബൻഡും കൂടെ പോകണോണ്ട് ഓളെ വീട് കാലിയാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇത് വർക്ക് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ കേടാവൂലേ. അപ്പോൾ അത് തന്നെ എനിക്ക് തന്നതാണ് കേട്ടോ. ഇവരൊക്കെ ഇതാക്കണം ജീനു ഉറങ്ങുകയാണ്, മറ്റുള്ള ഫോണമ്മലാണ്. അപ്പോൾ ഞാൻ ഇതാക്കണം റിസോന് ബിസ്ക്കറ്റൊക്കെ കൊടുത്തങ്ങാണ്ട് ഞാനിപ്പോൾ അയൺ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ചിലപ്പോൾ കുട്ടിമാന് എളുപ്പം തേച്ചൊക്കെ ഒന്ന് പറഞ്ഞതാണ്. ചിലപ്പോൾ വന്നേണ്ട റോട്ട് വന്ന് വണ്ടിയിട്ട് ഇവിടെ നിൽക്കേണ്ട ഇങ്ങോട്ട് കൊണ്ടുവരും ബാഗ് എന്നൊക്കെ പറയും. അപ്പോൾ അത് തേച്ച് വെച്ചിട്ടില്ലേ ചിലപ്പം ദേഷ്യം വരും പോകാൻ നേരം വൈകിയാൽ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തേച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു കയ്യിൽ പിടിച്ചങ്ങാണ്ട് ഒരു കയ്യിൽ ഫോണ് പിടിച്ചങ്ങാണ്ട് മറ്റേ കൈ കൊണ്ട് കേട്ടോ ആണ് തേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ക്യാമറ സ്ട്രൈക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കൂടുതലൊന്നും എടുത്തിട്ടില്ല, ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്താ വൈകുന്നേരം 7 മണി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഇനി നമ്മൾ കടക്ക് എന്താണ് ഫുഡ് കഴിക്കുക കിടക്കത്തിലുള്ളൂ അല്ലോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് ബൈ.